ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡ് ക്ലാസിക് ആൻഡ് സ്റ്റാൻഡേർഡ് ബൈക്കുകളുടെ മെയിൻ്റനൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സർവീസ് 500 kilometers ഓർ 45 days ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ഓയിൽ ചേഞ്ച്, ജനറൽ ചെക്കപ്പും ചെയിൻ ലൂബും ആണ് ഫസ്റ്റ് സർവീസിൽ വരുന്നത്. 1000 രൂപ അടുത്ത് കോസ്റ്റ് വരും. സെക്കൻഡ് സർവീസ് 3000 kilometers ഓർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ജനറൽ ചെക്കപ്പും ചെയിൻ ലൂബും മാത്രമേ വർക്കായി വരുന്നുള്ളൂ. 250 രൂപയെ താഴെ ചാർജ് വരുന്നുള്ളൂ. തേർഡ് സർവീസ് 6000 kilometers ഓർ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ്. ഓയിൽ ചേഞ്ചും ജനറൽ ചെക്കപ്പും ചെയിൻ ലൂബും വരുന്നുണ്ട്. 1000 രൂപ അടുത്ത റേറ്റ് വരും. ലാസ്റ്റ് ഫ്രീ സർവീസ് ആയ ഫോർത്ത് സർവീസിൽ ഫോർക്ക് ഓയിൽ ചേഞ്ചും ജനറൽ ചെക്കപ്പും ചെയിൻ ലൂബും ആണ് വരുന്നത്. ഇത് 9000 kilometers ഓർ 9 months ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസിലാണ് ചെയ്യേണ്ടത്. 500 രൂപ അടുത്ത് കോസ്റ്റ് വരും. റോയൽ എൻഫീൽഡ് ബൈക്സിൽ ഹിമാലയൻ ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽസിനും 3000 kilometers ആണ് സർവീസ് ഇൻ്റർവെൽ പറയുന്നത്. ഫ്രീ സർവീസുകൾക്ക് ശേഷം എവരി 3000 kilometers പെയ്ഡ് സർവീസുകൾ ചെയ്യേണ്ടതാണ്. ക്ലാസിക് ആൻഡ് സ്റ്റാൻഡേർഡ് ബൈക്കുകൾക്ക് 6000 kilometers അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. എല്ലാ പെയ്ഡ് സർവീസുകൾക്കും സർവീസ് കിറ്റുകൾ വരുന്നുണ്ട്. ഓരോ മോഡലുകൾക്കനുസരിച്ച് കിറ്റിലെ സാധനങ്ങളും റേറ്റും മാറ്റമുണ്ട്. ഫോർക്ക് ഓയിൽ ചേഞ്ച് കമ്പനി എവരി 9000 kilometers ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കേബിൾസും എയർ ഫിൽട്ടറും പ്ലഗും എല്ലാം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് മാറേണ്ടതായി വരും. സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസിക് ബൈക്കുകളിൽ വീൽ റിംസ് ആയതിനാൽ റിമ്മിൻ്റെ സ്പോക്സ് അറൌണ്ട് 10000 kilometers ടൈറ്റ് ചെയ്യേണ്ടതായി വരും. റിയർ ബ്രേക്ക് അറൌണ്ട് 4000 kilometers ടു 8000 kilometers ലൈഫ് ലഭിക്കും. എന്നാൽ ഫ്രണ്ട് ബ്രേക്കിന് 6000 to 10000 kilometers ലൈഫ് ലഭിക്കും. ചൈനാസ് പോക്കറ്റിന് 15000 kilometers to 20000 kilometers ലൈഫ് ലഭിക്കും. എന്നാൽ ഓപ്പൺ ചെയിൻ ആയതിനാൽ എവരി 500 kilometers ചെയിൻ ലൂപ്പ് ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് ടയറിന് അറൌണ്ട് 20000 kilometersും റിയർ ടയർസിന് അറൌണ്ട് 15000 kilometersും ടയർ ലൈഫ് ലഭിക്കും. അത് നമ്മൾ ഓടുന്ന റോഡ് കണ്ടീഷൻ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഈ റേഞ്ചിലുള്ള ബാക്കിയുള്ള ബൈക്കുകളെ അപേക്ഷിച്ച് റോയൽ എൻഫീൽഡ് മെയിൻ്റനൻസിൽ അധികം എക്സ്പെൻസീവ് അല്ല. എന്നാൽ പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പീരിയോഡിക്കായി മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ പിന്നീട് അത് കൂടുതൽ എക്സ്പെൻസീവായ മെയിൻ്റനൻസിലേക്ക് വഴിതെളിക്കും. സോ ദീസ് ബൈക്സ് ആർ അഫോർഡബിൾ, ബട്ട് വി നീഡ് ടു കെയർ മോർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.